തിരുവനന്തപുരം നഗരസഭയിലെ നിയമന കത്ത് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. കൗൺസിൽ യോഗ സമയം നീട്ടണമെന്ന ബിജെപി അംഗങ്ങളും കൗൺസിൽ യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കരുതെന്ന യുഡിഎഫ് അംഗങ്ങളും ആവശ്യപ്പെട്ടു. അതേസമയം ഷാഫി പറമ്പിലിനെതിരെ നഗരസഭയിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചു. തിരുവനന്തപുരം നഗരസഭയിലെ നിയമനവുമായി ബന്ധപ്പെട്ട കത്ത് വിവാദത്തിൽ പ്രത്യേക കൗൺസിൽ യോഗം ചേരാൻ നേരത്തെ തീരുമാനിച്ചെങ്കിലും നിലപാട് കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കൗൺസിൽ യോഗത്തിന്റെ സമയം നീട്ടണമെന്ന് ബി ജെ പി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കരുതെന്നും ഡെപ്യൂട്ടി മേയർ അധ്യക്ഷത വഹിക്കണമെന്നും ആവശ്യപ്പെട്ട് യു ഡി എഫ് അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറിക്ക് കത്തും നൽകി. നാളെ ചേരാനിരിക്കുന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പാണ്. അതേസമയം സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി മുഖേന ഡി ജി പിക്ക് ഉടൻ കൈമാറും. കത്തിന്മേൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ഹർജി 25 ഹൈക്കോടതിയിൽ വരാനിരിക്കെ അതിനു മുമ്പായി ക്രൈംബ്രാഞ്ചിന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നീക്കം. ബി ജെ പി യു ഡി എഫ് കൗൺസിലർമാരുടെ സത്യാഗ്രഹ സമരം കവാടത്തിന് മുമ്പിൽ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭയ്ക്ക് മുമ്പിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഷാഫി പറമ്പിൽ എം എൽ എ നൽകിയ കത്തുകൾ നഗരസഭയുടെ മുമ്പിൽ ഭരണപക്ഷം സ്ഥാപിച്ചിരുന്നു. ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തിക്കുകയും ചെയ്തു. ജനം, തിരുവനന്തപുരം.